ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് രാജൻ. എന്റെ പേര് അസറഫ്. ഓലപ്പന്തിലെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സമൂസയാണ്. സമൂസയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇനി തീ കൂട്ട ചെയ്തിട്ടുണ്ട്. അപ്പോ ഇന്ന് ഈ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ നമ്മളിപ്പോ എന്താണ് ഇന്നത്തെ പരിപാടി? കൊച്ചുമോനോട് ചോദിച്ചു, മോനെ എന്തെന്ന് വേണ്ടത്? നമുക്ക് എന്തുണ്ടാക്കണ്ട? ഒന്നിക്ക് സമൂസ. നമുക്ക് സമൂസ വേണ്ടത്? സമൂസ ഉണ്ടാക്കണ്ട ഒന്നിക്ക്. അതെ, ഇഞ്ചി. ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് അരിയാം. വെളുത്തുള്ളി. നമ്മൾ സമൂസക്ക് വേണ്ട നമ്മൾ സാധനങ്ങളാണ് ഇരിക്കുന്നതെല്ലാം. അപ്പോൾ ഇത് ഗ്രീൻ പീസ് ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട്. ബീൻസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ളിയുണ്ട്, മുളകുണ്ട്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മിക്സ്, ക്യാരറ്റ്, ഉരുളങ്കിഴങ്ങ്. ഇത്രയും ഐറ്റംസ് മതി. എന്നാൽ നമുക്ക് മസാല കൂട്ടാൻ നമുക്ക് തീ കൂട്ടാം. എന്തായാലും തീ കൂട്ടാം. അതെ അതെ, ഞാൻ തീ കൂട്ടിക്കോളൂ. കുറച്ച് കുറച്ച് എണ്ണ വയ്ക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടാവാനായി തീ കത്തണം. അപ്പോൾ ഉള്ളിയിട്ടുണ്ട്, എല്ലാം ഉള്ളിയിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. എന്തായാലും ഇല്ല, ഇനിയിപ്പോൾ ഈ ഉള്ളി ഒന്ന് നല്ല ഒന്ന് വാടിയതിൻ്റെ ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇടാം കേട്ടോ. ഇത് സമൂസയുടെ മസാല ഉണ്ടാക്കുകയാണ്. ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് നമ്മൾ മുളക് അരിഞ്ഞു വെച്ചത് ആ മുളക് ഇടുന്നു, ആഡ് ചെയ്യുന്നു. ലേശം സമൂസയാണ്. പിന്നെ അപ്പോൾ നമ്മൾ മുളക് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ടുണ്ട്, അത് ഇടുന്നു. അതിൻ്റെ പുറമെ നമ്മൾ കുറച്ച് വേപ്പിൻ്റെ കഴുകി വെക്കുന്നു. അതൊന്ന് കഴുകുക, അതൊന്ന് കഴുകൂ, ഒന്ന് കഴുകുക. അത് ആ വെള്ളത്തിൽ നോക്കിയിട്ടോ. അപ്പോൾ ഇതൊന്നും കൊണ്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടണം. കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ അത്. ഇത് കഴുകി വെച്ച ബീൻസാണ്. അതിൻ്റെ പുറമെ നമ്മളിടുന്ന ബീൻസ് കഴുകി വെച്ച് ചെറുതായിട്ട് മുറുക്കിയതാണ്. ഇതൊന്ന് നല്ലൊരു ഇതായിട്ട് പാകമായി വന്നാൽ നമുക്ക് ഇതാ ഇനി ബീറ്റ്റൂട്ടും അല്ല ക്യാരറ്റും ഉരുളങ്കിഴങ്ങും കഴുകി നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയായിട്ട് വെച്ചോളാം. ഇനിയിപ്പോൾ നമുക്കത് കുറച്ച് വേവണം, ഒന്ന് വേവണം. ഒരുമിച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വെന്തതിൻ്റെ ശേഷം നമുക്ക് നല്ല വേവണം എന്നില്ല. നമ്മൾ സമൂസ നല്ല സമൂസ നല്ല ടൈറ്റായിട്ടിരിക്കുന്നു. ഇത് വെജിറ്റേറിയൻ സമൂസ ആയതുകൊണ്ടാണ്. അന്നത്തെ കീമ സമൂസ ചിക്കൻ്റെ ആണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ല. അതൊക്കെ ഉപ്പണ കിട്ടാം. അത് മതി. ആവശ്യത്തിന് ഉപ്പ്, ഒരു ഇത്തിരി മുളകും പൊടി നമ്മൾ ചെയ്യുന്നു. കുറച്ച് കുരുമുളക് ഇട്ടുണ്ട്. അപ്പോൾ അത് മതി, എരിവ് അധികം വേണ്ട. ഇനി നമ്മൾക്ക് ഇത് നന്നായിട്ട് ഇതൊന്ന് മൂടിയിട്ടില്ല. എന്നാൽ അവർ പെട്ടെന്ന് ഇടയ്ക്ക് നമ്മളിത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അടി പിടിക്കില്ല.
ഈ ആവി കൊണ്ട് തന്നെ ഇത് സാധനം വേവും. എന്ത് കഴിഞ്ഞാൽ നല്ല വെള്ളമൊഴിക്കാതെ നമ്മൾ പച്ചക്കറി ഇത് നല്ല ഇതായിട്ട് വരികയും ചെയ്യും. ഇനി ഒന്നും ഇളക്കിയിട്ട് ഒന്നും മൂടിയിടാം. ഇനി നമുക്ക് ഇതിൽ ഒന്ന് രണ്ട് സാധനം കൂടി ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിൽ ഇടാത്തത്. പച്ച പട്ടാണി കിട്ടാത്തത് കൊണ്ട് പട്ടാണി വെള്ളത്തിലിട്ട് വേവിച്ചതാണ്. അപ്പോൾ അതും കൂടി ഇതിൽ ഇടാണ്ട്, അപ്പം അത് വെന്ത കാരണമാണ് ഇത് ഇത് ഇടാത്തത്. അപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് വേവുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ആവിയിലങ്ങ് വേവട്ടത് വേവിച്ച ഗ്രീൻ പീസാണ്. അപ്പം ഇത് വേവിച്ചതായതുകൊണ്ടാണ് ഇത് ഒടുവിടുന്നത്. എന്നാൽ ഇതിൽ ചേനകളെല്ലാം ചേർന്നിട്ടുണ്ട്. അതിൽ വേവന്ന് ആവി കൊണ്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം. അപ്പോൾ ഒരു വിധം വെന്തുണ്ട്, അധികം വേവിക്കരുത്. സമൂസയ്ക്ക് അധികം വേവണം എന്നില്ല. ഇനി കുറച്ച് മസാല വേണം. ഒരു മിനിറ്റ്, ഒരു ഇത്തിരി മസാല നമ്മൾ മസാലപ്പൊടി ഇട്ട് കഴിഞ്ഞ ഒരു മണവും ഒന്നിളക്കിക്കോളൂ. സമൂസയുടെ മസാല തയ്യാറായിട്ടുണ്ട്. എല്ലാം നല്ല മണവും എല്ലാം ഇതൊക്കെ വെന്തു നല്ല ടോപ്പായി. നമുക്ക് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് സമൂസയുടെ മാവ് ശരിയാക്കി വെക്കാം. പശുക്കുള്ളത് മൈദ മാവാണ്. ഒരു ലേശം കൊണ്ട് വെള്ളം ഒഴിക്കണം. എന്താ എന്നാലാണ് നല്ല ഇതുണ്ടാവുള്ളൂ. നമുക്കത് സമൂസയ്ക്ക് ചുറ്റുമ്പോൾ അതൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളത് മാവ് ഉണ്ടാക്കുന്നത്. ഇത്ര മതി. നല്ല ഒന്നുകൂടി നന്നായിട്ട് ഇളക്കിക്കോളൂ. നല്ല ഇളക്കി കഴിഞ്ഞാൽ എന്താ വെച്ചോ അപ്പോൾ നല്ല ക്ലിയറാവും. നമുക്കൊന്ന് തൊടുകയോ വേണ്ടോ സമൂസ നമ്മൾ ചുറ്റുമ്പോൾ ഒന്ന് തൊടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളിത് സാധാരണയായിട്ട് ഉണ്ടാക്കുക. ആ മതി. അങ്ങ് സമൂസ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇത് സീറ്റ് എടുത്ത് ആ സീറ്റ് ഇതിനോടൊപ്പം ശരിക്കും മടക്കി വെച്ചിട്ട് അതേമാതിരി ഇങ്ങോട്ട് എടുക്കുക. ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സമൂസയുടെ ഇനി സമൂസയിൽ ഇതിൽ നമ്മൾ ഈ മസാല നിറയ്ക്കുക. അധികം നിറയ്ക്കരുത്. ഒരു ഒത്ത ഇതായി കഴിഞ്ഞാൽ ഇത് നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ചിലപ്പോൾ പശ ചേർക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഇതുണ്ടോ ഇതിങ്ങനെ വന്നിട്ട് ഇതൊന്ന് തൊടിയിച്ചു കഴിഞ്ഞാൽ ഇതാണ്ടോ ഇതാ ഇതാണ് സമൂസയുടെ ഇത്. അപ്പം നമ്മൾ സമൂസ ഉണ്ടാക്കുമ്പോൾ സാധാരണ എല്ലാവരും എല്ലാവർക്കും അറിയില്ലെങ്കിലും ചിലവർ മിക്കവാർക്കും അറിയാം. ഇതുണ്ടോ ഇതിനോടൊപ്പം നമ്മൾ ഇത് മടക്കി കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ എടുക്കും. ഉണ്ടോ ഇങ്ങനെ. അപ്പം നമുക്ക് എന്താ വെച്ചിട്ടുണ്ടോ ഇത് ഇങ്ങനെ വന്നു. ഉണ്ടോ നമ്മളിതിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു തരണം എന്നാൽ. എന്നിട്ട് നമ്മൾ ഇതിൽ മസാല നിറയ്ക്കുക. ഉണ്ടോ നല്ല നിറയ്ക്കണമെന്നില്ല. നിറച്ചിട്ട് ഇത് സാധാരണയായിട്ട് ഇതുണ്ടോ ചിലവർ ഒട്ടിക്കും. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ ഒക്കി കഴിഞ്ഞാൽ കറക്റ്റായി. ഉണ്ടോ അപ്പോൾ നമ്മൾ സമൂസ പൊരിക്കാനായിട്ട് കത്തി അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതിനോടൊപ്പം ഓയിൽ വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് ഇടാം. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് സമൂസകളെ കൊമ്പി ഇടാൻ കഴിയും. സമൂസ ഇടാൻ പോവുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. എന്തായാലും മനില്ല. അപ്പോൾ ഇടുക നേട്ടാം. സമൂസ എന്ന് പറഞ്ഞ ഇതൊരു വെറൈറ്റി സാധനമൊന്നുമല്ല. എല്ലാവരും ഉണ്ടാക്കി
കഴിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതേപോലെ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കാണുമ്പോൾ കുഴപ്പം കാണുമ്പോൾ കാണുന്നില്ല. ഇതേപോലെ നിങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാക്കി ഒന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം, ഈ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. ആ സമൂസ ഉണ്ടാക്കിയിരുന്നു, ദാ നല്ല സമൂസ കണ്ടോ. ആ എൻ്റെ മോൻ ഉണ്ടാക്കിയെന്നാ. നീ അച്ചാച്ച നാളെ വേറെ എന്നാ ഇനി നമുക്ക് പോവുക പറമ്പെന്ന്. ആ അല്ല പോയി. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. ഏഹ്.